ചരിത്രം ശരിയായ നിലയിൽ പഠിപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ട് ചരിത്ര സംഭവങ്ങളെ ജനങ്ങളിൽ എത്തിക്കാൻ ബോധപൂർവമായ നീക്കങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാരും പല സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചരിത്ര സംഭവങ്ങളെ എങ്ങനെയാണ് ദുർവ്യാഖ്യാനിക്കുന്നത് എന്നത് സമീപകാലത്ത് നടന്ന ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സവർക്കർ മാപ്പെഴുതി കൊടുത്തത് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നൊരു കേന്ദ്രമന്ത്രി പറയുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ മഹാത്മാഗാന്ധി രാഷ്ട്രീയത്തിലിറങ്ങുന്നതിന് മുമ്പാണ് സവർക്കർ മാപ്പെഴുതി കൊടുത്തത് എന്നത് വസ്തുത മനസ്സിലാക്കണമെങ്കിൽ ചരിത്ര സംഭവങ്ങൾ പഠിക്കണ്ടേ? ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇവിടെ വന്നപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ കീഴ്പ്പെടുത്തി എന്നതരത്തിലുള്ള ഒരു വ്യാഖ്യാനം നടത്തി. അലക്സാണ്ടർ മരിച്ച് എത്രയോ കഴിഞ്ഞതിന് ശേഷമാണ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ വസ്തുത എന്ന കാര്യം വിസ്മരിച്ചുകൊണ്ട് ഒരു വ്യാഖ്യാനം നമ്മൾ കണ്ടു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ വരുത്താൻ ചില ശ്രമങ്ങൾ നടക്കും. AKGയുടെ പേര് പോലും തെറ്റായി ഉപയോഗിക്കാൻ ചില ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്ന കാര്യം നാം ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ സഖാ VK നായനാർ ആരായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെ കേരളത്തിൽ രൂപം കൊണ്ടു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പുതിയ തലമുറയെ പഠിപ്പിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു മ്യൂസിയമാണ് കണ്ണൂരിൽ വിഭാവനം ചെയ്യുന്നത്.